प्यारे बच्चों, आप सबका स्वागत। आप सब ठीक है ना? आराम क्लास ले, हिंदी क्लास लेके आपका स्वागत। पिछली कक्षा में हमने देशभक्ति कविता सुनी, आप लोगों को याद है ना? हम कहने क्लास ले देशभक्ति गाना कलकेंडाई लता मंगेशकर पाड़ियदाय ദേശഭക്തി ഗാനം, അതുപോലെയുള്ളതായ ദേശഭക്തി ഗാനങ്ങൾ ഇനിയും കണ്ടെത്തി നിങ്ങൾ അത് കേൾക്കുക, ആസ്വദിക്കുക. ഇനി നമുക്ക് നാരാഗീത്, ദേശഭക്തി ഗാനം പോലെ തന്നെ നാരാഗീത് മുദ്രാഗീതങ്ങൾ എങ്ങനെ ഉണ്ടാക്കാം, എന്താണത്? നമുക്ക് നാരാഗീത്, എന്താണ് നാരാഗീത്? सत्य अहिंसा कार्य द्वारा भारत मेरा प्यारा प्यारा मुद्रावाक्यम सत्य अहिंसा कार्य द्वारा भारत मेरा प्यारा प्यारा भारत हे देश हमारा पहरा एंगे तिरंग प्यारा समझा मुद्रावाक्यम नारागीत എന്തെല്ലാം അതിന് ഒരു നാരാഗീത തയ്യാറാക്കുമ്പോൾ പ്രത്യേകമായിട്ടുള്ളത്? താളയൊത്ത് അതിനൊരു താളം അല്ലേ, നമ്മൾ ആ നാരാഗീതിനൊരു താളം ഉണ്ടായിരിക്കണം. സത്യ അഹിംസ കാര ഖ്വാര ഭാരത് മേര പ്യാര പ്യാര, അപ്പൊ ആ നാരാഗീതിനെ അതിനെ ഒരു താളിത്തമായിരിക്കണം. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു വിഷയത്തെ ആസ്പദമാക്കിയുള്ളതായിരിക്കണം. ഇവിടെ ഏതാണ്? സത്യ അഹിംസ കാര ദ്വാര ഭാരത് മേര പ്യാര പ്യാര. ഇവിടെ എന്താണ്? ഇതാണ് പ്രത്യേകത, ദേശസ്നേഹമാണത് നമുക്ക് മനസ്സിലാക്കുന്നത് അല്ലേ. ദേശസ്നേഹത്തെ ഏത് വിഷയത്തെ കുറിച്ചാണ്? ദേശസ്നേഹത്തെ കുറിച്ചുള്ളതാണ്. അപ്പൊ ഇനി അതുപോലുള്ളതായ നാരാഗീതം നമുക്ക് തയ്യാറാക്കാം. ഭാരത് പ്യാര ദേശിഹ മാര ബലിദാനോന്നെ ഇസേ സമാര, നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിലെ ആ കവിതയിൽ വായിച്ചു അല്ലേ. ഭാരത ദേശ ഭാരത് പ്യാര ദേശിഹമാര ബലിദാനോനെ ഇസേ സംവാര സത്യ അഹിംസ കാര ദ്വാര. ഇപ്പോ നാരാഗീത തയ്യാറാക്കുമ്പോ അതിനൊരു വിഷയം ഉണ്ടായിരിക്കണം, മാത്രല്ല താളയുക്ത ഹേ, അത് ഒരു താളയുക്തമായിട്ട് അതിനൊരു താളുണ്ടായിരിക്കണം. അങ്ങനെയാണ് നാരാഗീത തയ്യാറാക്കുന്നത്. സംശയം നാരാഗീത തയ്യാറാക്കുമ്പോ താളയുക്തമായിരിക്കണം, അതിനൊരു വിഷയമുണ്ടായിരിക്കും. അപ്പൊ നമ്മളിവിടെ ഉണ്ടാക്കിയതായ നാരാഗീതിലെ ദേശസ്നേഹമായിരുന്നു അല്ലേ. ഭാരത പ്യാര ദേശിഹമാര ബലിദാനോന്നേ ഇസേ സംവാര ഭാരത പ്യാര ദേശിഹമാര സത്യ അഹിംസ കാര ദ്വാര, അതിനൊരു താളുണ്ട് അല്ലേ. അപ്പൊ താളുണ്ട്, ഏത് വിഷയത്തെ ആസ്പദമാക്കിയുള്ളതായിരുന്നു? ദേശസ്നേഹത്തെ ആസ്പദമാക്കിയുള്ളതായിരുന്നു, അതാണ് നാരാഗീത. അപ്പൊ നിങ്ങൾ ഇതുപോലെയുള്ളതായ നാരാഗീത തയ്യാറാക്കണം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 37 നിങ്ങൾക്ക് നാരാഗീത തയ്യാറാക്കാനായിട്ടുള്ളത്. നാരാഗീത് അവിടെ തയ്യാറാക്കണം. അതില് രണ്ട് ഉദാഹരണങ്ങളാണ് നമ്മൾ നേരത്തെ വായിച്ചു കേട്ടത്. ഇനിയും ഇതുപോലെയുള്ളതായ നാരാഗീത തയ്യാറാക്കിയിട്ട് കണ്ടെത്തിയത്. അപ്പൊ എന്തൊക്കെ ഉണ്ടായിരിക്കണം? താളയുത്ത്, നാരാഗീത തയ്യാറാക്കാത്ത സമയൊക്കെ ആക്കിയാൽ ധ്യാനം തേനാറ്റായി താളയുത്ത്. പിന്നെയോ ഇവിടെ നമ്മൾ ഉണ്ടാക്കിയ നാരകത്തിലെ ദേശപ്രേമസ്തേ ഓതപ്രോത അവർ ജോഷേ, നല്ല ആവേശത്തോടു കൂടിയായിരിക്കും അല്ലേ. അങ്ങനെ നല്ല ആവേശത്തോടു കൂടിയാണ് മുദ്രാവാക്യം വിളിക്കുന്നത്. സത്യ അഹിംസ കാര ദ്വാര ഭാരത് മേര പ്യാര പ്യാര. അപ്പൊ നാരാഗീത് ഒന്ന് താളയുക്തമായിരിക്കണം, വിഷയം ഉണ്ടായിരിക്കണം, മാത്രമല്ല നല്ല ആവേശത്തോടു കൂടിയാണ് നമ്മൾ മുദ്രാവാക്യം വിളിക്കുന്നത്. ഇവിടെ നമ്മൾ വിളിക്കലായ നാരാഗീത കേട്ടതായ നാരാഗീത ഏതായിരുന്നു? ദേശസ്നേഹത്തെ കുറിച്ചുള്ള ഈ സ്ഥലക്ക് നാരാഗീത തയ്യാറാക്കുന്നു. സംശയം അകലെ ഏക ചിത്രത്തേക്ക്, ഇവിടെ നമുക്ക് ഒരു ചിത്രം കൊടുത്തിരിക്കുന്നു. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു പിക്ചറാണത്. ധ്യാൻ ചെയ്തേക്കിയേ, എന്തെല്ലാമാണ് നിങ്ങൾ ആ പിക്ചറിൽ കാണുന്നത്? ധ്യാൻ ചെയ്തേക്കിയേ, അതിലെ താജ്മഹൽ കാണുന്നു അല്ലേ. നമ്മുടെ
അഭിമാനമായ താജ്മഹലുണ്ട്. പിന്നെ വിവിധ പ്രദേശങ്ങളിലെ കലാരൂപങ്ങൾ, വ്യത്യസ്തങ്ങളായ നാടുകളിലെ കലാരൂപങ്ങളുണ്ട്. നമ്മുടെ ഹിമാലയ പർവ്വതം, പുറകിലെ ഹിമാലയ പർവ്വതം, മഞ്ഞുമൂടി കിടക്കുന്ന ഹിമാലയ പർവ്വതമുണ്ട്. പലതരത്തിലുള്ളതായ ഭിന്ന പ്രദേശം കാ കലാരൂപേ ചിത്രമേ ബച്ചെ ആപിസ് പരിധിയനാ ഭിന്ന പ്രദേശം കാ കലാരൂപേ കഥകളി, കേരള കലാരൂപ കഥകളി. പിന്നെയുണ്ട് അതിനപ്പുറം ഒരു ചിത്രമുണ്ട്, പശ്ചിമബംഗാളിലെ ഒരു നാടോടി കഥാരൂപമാണ് ബൗൾ സംഗീതത്തിലുള്ളതുണ്ട്. അത് കഥക്കുണ്ട്, മാത്രല്ല നമുക്ക് മറ്റൊരു ചിത്രം കാണാം. നമ്മുടെ ഉത്തർപ്രദേശിലെ ബിഹു കേരളത്തിലെ വിഷുവിനെ പോലെ സമാനമായിട്ട് വിളവെടുപ്പ് നടത്തുന്നതായ സമയത്ത് അവർ ആഘോഷിക്കുന്നതായ ഒരു ഉത്സവമാണത്. അങ്ങനെ വ്യത്യസ്തങ്ങളായ കലാരൂപങ്ങളും വ്യത്യസ്തങ്ങളായ ഭാഷകളും വ്യത്യസ്തങ്ങളായ വസ്ത്രധാരണങ്ങളും അങ്ങനെയുള്ളതായ ഒരു ഭാരതം. നമ്മുടെ ലോകാത്ഭുതങ്ങളിലൊന്നായ താജ്മഹലുണ്ട്, ഇതിന് പുറകിൽ നമ്മൾ ഹിമാലയ പർവ്വതത്തെ മഞ്ഞുമൂടി കിടക്കുന്ന ഹിമാലയ പർവ്വതത്തെ കാണുന്നു, വിവിധ തരത്തിലുള്ള കലാരൂപങ്ങളുണ്ട്. അങ്ങനെയുള്ളതായ ഒരു പിക്ചറാണ് നമുക്കിവിടെ കാണാനുള്ളത്. ഹിന്ദുസ്ഥാൻ ഹമാര, നമ്മുടെ ഭാരതം. ഹിന്ദുസ്ഥാൻ ഹമാര, നമ്മുടെ ഭാരതം. നമ്മൾ എന്തെല്ലാം കണ്ടു? വ്യത്യസ്തങ്ങളായ കലാരൂപങ്ങൾ, താജ്മഹൽ, ഹിമാലയം. അങ്ങനെ വ്യത്യസ്തങ്ങളായ കലാരൂപങ്ങളും വ്യത്യസ്തങ്ങളായ പ്രദേശങ്ങളും നമ്മുടെ നാടിനെ സമ്പന്നമാക്കുന്നു ഹിന്ദുസ്ഥാൻ ഹമാര. അതിനെക്കുറിച്ച് നമുക്ക് ഇന്ന് പുതിയൊരു ക്ലാസ് എടുക്കാം. എന്താണ് ഇതേക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലൊരു ഹിന്ദുസ്ഥാൻ ഹമാര. ഭാരത് സൻസാർ കാ ഐസാ താജ് ഹേ ജിസ്കി ചമ വിശ്വ ഫൈലീ ഹേ ഇസ്കേ ഖൂബ്സൂരത് ഭൗഗോളിക ജല സമയ സമയ പർ രംഗ് ബദൽതേ അനോഖേ മൗസം ശാൻ ബനേ സമ്പന്ന സംസ്കൃതി സബ് ഇസ് താജ് മേ ജഡേ ഹീരേ ഹേ घने पेड़ों से सजे पर्वत गिड़गिड़ाकर बहती नदियां खाली कड़ा से अपने बालों को रोलकर झूमती बारिश हरा धांधरा पहनकर नाचते लख लहाते गिर सब भारत की अपने विशेषताएं थी चाहे मृदुए मेहमान बनकर मुस्कुराती हुई इस देश से उतर जाती है। भारत संसार का ऐसा ताज है, भारत संसार का ताज है, भारत संसार का ताज है, भारतम लोकतिंदे एक ताज है, ഒരു കിരീടമാണ്. ഈ ലോകത്തിന്റെ ഒരു കിരീടമാണ് ഭാരത്. ഭാരത് സംസാർ കാ ഐസാ താജ് ഹേ ജിസ്കി ചമക് വിശ്വ ഭർ ഫൈലീ ഹേ. ഹമാര ദേശ് ഭാരത് കാ ചമക് വിശ്വ ഭർ ഫൈലീ ഹേ. ഹമാര ദേശ് ഭാരത് संसार का ताज है, जिसकी चमक विश्व भर फैली है. ലോകത്തിന്റെ ഒരു കിരീടമാണ് നമ്മുടെ ഭാരതം. ജിസ്കി ചമക് അതിന്റെ പ്രകാശം വിശ്വ ഭർ ഫൈലീ ഹേ ലോകം മുഴുവനും പരന്നിരിക്കുന്നു. ഹമാര ദേശ് സൻസാർ കാ താജ് കേ സമാൻ ഹേ. ताज है हमारा भारत, संसार का ताज है.
इसके खूबसूरत भौगोलिक जल समय समय पर रंग बदलते अनोखे मौसम शान बने संपन्न संस्कृति सब इस ताज से ताज में जड़े हीरे है। इसकी खूबसूरत भौगोलिक जल हमारे भारत के खूबसूरत भौगोलिक जल हमारे नाड़े ഭൂമിശാസ്ത്രപര ആയിട്ടുള്ളതായ ജലം എല്ലാം നമ്മുടെ നാട്ടിലുണ്ട്. മനോഹരമായ സമതലങ്ങളുണ്ട്, പർവ്വത പ്രദേശങ്ങളുണ്ട്, പുഴകളുണ്ട്, വനങ്ങളുണ്ട്, മരുഭൂമിയുണ്ട്. ഭൗഗോളിക ജലം പർവ്വത പ്രദേശങ്ങളുണ്ട്. എല്ലാ പർവ്വതങ്ങളും ഒരുപോലെയാണ് അല്ല, വ്യത്യസ്തങ്ങളാണ്. നല്ല വയലുകളുണ്ട്, മനോഹരമായിട്ടുള്ള പുഴകളുണ്ട്. അങ്ങനെ അമാരെ ഭാരത ഖുബ്സൂരത്ത് ഭൗഗോളിക ഖുബ്സൂരത്ത് അവർ സമയ സമയപ്പ് രംഗ് ബദൽത്തെ അനോക്കെ മൗസം മൗസം കാലാവസ്ഥ രംഗ് രംഗ് ബദൽത്തെ രംഗ് രംഗ് ബദൽത്തെ അനോക്കെ മൗസം എല്ലാ സമയത്തും ഒരേ കാലാവസ്ഥയാണോ? രംഗ് ബദൽത്തെ രംഗ് രംഗ് ബദൽത്തെ അനോക്കെ മൗസം അനോക്കെ മൗസം പല തരത്തിലുള്ള കാലാവസ്ഥ. ഇന്നും നമ്മുടെ നാട്ടിൽ ഒരേ കാലാവസ്ഥയാണോ? അല്ല, മഞ്ഞുകാലമുണ്ട്, നല്ല മഴക്കാലമുണ്ട്. അങ്ങനെ മാറി എല്ലാ കാലങ്ങളും ഒരേ കാലാവസ്ഥയല്ല നമ്മുടെ നാട്ടിലെ. समय समय पर रंग बदलते अनोखे मौसम मारी मारी वरिनदाय मौसम कालावस्थ मंजुकालमुंड मळक्कालमुंड वसंतकालत्ते अरिया मनोहरमायिट्ट पूक्कळेल्लाम उंडायि निल्क्कुन्न वसंतकालम इंगने अनोखे मौसम रंग रंग बदलते अनोखे मौसम मनोहरमायिट्टुल्ल मारी वरिनदाय कालावस्थ ശാന്തനെ സമ്പന്ന സംസ്കൃതി ശാന്തനെ പ്രൗഢഗംഭീരമായ ശാന്തനെ സമ്പന്ന സംസ്കൃതി നമ്മുടെ സംസ്കാരം സബ് ഇസ്താജ്മേ ജഡേ ഹീരേ ഇസ്താജ്മേ ജഡേ ഹീരേ പഹലെ ഹമ്നെ ബതായ ഹമാരാ ദേശ് ഭാരത് संसार का ताज है. इस ताज ताज में जड़े हीरे है क्या? ताज में जड़े हीरे है. भारत संसार का ताज है. इस ताज में जड़े हीरे क्या? हमारे भारत के കിരീടത്തിൽ പതിച്ചിരിക്കുന്നതായ ജഡേ ഹീരേഹെ പതിച്ചിരിക്കുന്ന രത്നങ്ങളാണ് ഇതെല്ലാം. ഇതാണ് ഭൗഗോളിക ജല ഭൂപ്രദേശങ്ങള്, വ്യത്യസ്തങ്ങളായ ഭൂപ്രദേശങ്ങള് എല്ലാം നമ്മുടെ നാട്ടിലുണ്ട്. മരുഭൂമികളുണ്ട്, പുഴകളുണ്ട്, മനോഹരമായ കാടുകളുണ്ട്, ഉദ്യാനങ്ങളുണ്ട്, സമതലങ്ങളുണ്ട്, മരുഭൂമിയുണ്ട്. ഭൗഗോളിക ജല അതുപോലെ തന്നെ സമയ സമയപ്പ് രംഗ് ബദൽത്തെ അനോക്കെ മോസം മാറി വരുന്നതായ അനോക്കെ മോസം കാലാവസ്ഥ പലതരത്തിലുള്ള കാലാവസ്ഥകൾ ശാന്തനി സമ്പന്ന സംസ്കൃതി നമ്മുടെ സംസ്കാരം ഇതെല്ലാം ഈ കിരീടത്തിൽ പതിച്ചിരിക്കുന്നതായ രത്നങ്ങളാണ്. ഹമാരെ ഭൗഗോളിക ഖൂബ്സൂരത്ത് പ്രകൃതിയുടെ ഭംഗി സമയ സമയപ്പ രംഗ് ബദൽത്തെ അനോക്കെ മോസം ശാന്തനി സമ്പന്ന സംസ്കൃതി യേ സബ് ഹമാരെ ദേശ് ഭാരത് കെ താജ് മേ ജഡേ ഹീരേ നമ്മുടെ ഭ
ഭാരതത്തിന്റെ കിരീടത്തിൽ പതിച്ചിരിക്കുന്നതായ രത്നങ്ങളാണ് അല്ലേ, മനോഹരമായിട്ട് ശോഭിച്ചുകൊണ്ടിരിക്കുന്ന രത്നങ്ങളാണ് ഇതെല്ലാം. ഇതെല്ലാമാണ് ഭൗഗോളിക ജലക്ക് മോസം ശാന്തനി സമ്പന്ന സംസ്കൃതി ഭൗഗോളിക ജല രംഗ് രംഗ് ബദൽത്തെ മോസം ശാന്തനി സമ്പന്ന സംസ്കൃതി ये सब हमारे देश भारत के ताज में जड़े हीरे इदेल्लाम नम्मुडे भारतत्तिन्റെ കിരീടത്തിൽ പതിച്ചിരിക്കുന്ന മനോഹരമായ രത്നങ്ങളാണ് പഞ്ചാ. ഇനി തനെ പേടോ സേ സജേ പർവത് ഗിൽഗിലാ കർ ബഹതി നദിയാ തനെ पेड़ों से सजे पर्वत तने पेड़ों से सजे पर्वत इदतूर्ण निल्कुन्न मरंगलुल्ल सजे पर्वत गिलगिलाकर बहती नदिया गिलगिलाकर बहती नदिया नदिया बहते समय हमें आवास नहीं ले शब्द केल्का कलकल शब्दतोड कूड ओळुन्नदाय नदिकल गिलगिलाकर बहती नदियां तने पेड़ों से सजे पर्वत गिलगिलाकर बहती नदियां गिलगिलाकर बहती कलकल शब्दतोड कूड पुळकल ओळुंबोळ उंडावुन्न शब्द गिलगिलाकर बहती नदियां पहले पेड़ों से सजे पर्वत गिलगिलाकर बहती नदियां ൂർന്ന് നിൽക്കുന്ന വനങ്ങളൊക്കെ ഉള്ളതായ പർവ്വതങ്ങളുണ്ട്. കളകള ശബ്ദത്തോട് കൂടെ ഒഴുകുന്നതായ പുഴകൾ കാലിഘടാസേ അപ്പനെ ബാലും കൂകോൽക്ക് ജൂംതി ബാരിഷ് 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 നമ്മൾ പഠിച്ചതല്ലേ മഴ. ആ മഴ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? കാലിഘടാസേ अपने बालों को गोलकर झूमती बारिश काली घड़ा कार्मेघम अपने बालों को कार्मेघम अदिन्दे मुड़ी गोलकर अड़चिताल झूमती बारिश अदिन्दे मुड़ी यगले पोले उल्लादाया माया मेघम तंदे मुड़ी अड़चिदंबोर निल्कुन्नद पोले वरिन्दाया माया മഴയെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? കാലിഘട കാർമേഘങ്ങൾ അപ്പനെ ബാലോക്കോ തങ്ങളുടെ മുടിയെ മുടി അഴിച്ചിടുമ്പോൾ ആ മുടി ഇഴകളെ പോലെ മനോഹരമായിട്ട് ജൂമത്തി ബാരിഷ് പെയ്യുന്നതായ മഴ എന്തെല്ലാം പറഞ്ഞു? സജേ പർവത് ഗിൽഗിലാകർ ബഹതി നദിയാ കാലിഘടാസേ अपने बालों को खोलकर झूमती बारिश नल्ला पर्वत प्रदेश कलकल शब्द पुगल कार्मेघम तंदे मुड़ी इलूड अलग तंदे मुड़ी अड़चिड़ो नमक लाय मा मे वर्णचू काली गडासे अपने बालों को खोलकर ജൂംതി ബാരിഷ് മഴയെ പറയുന്നിരിക്കുന്നതാണ്. മേഘം കാർമേഘം തന്റെ മുടിയിഴ മുടി അഴിച്ചിടുമ്പോൾ ഉണ്ടാകുന്ന ഇഴകളെ പോലെ നമുക്ക് മഴ ലഭിക്കുന്നു. അപ്പനെ വിശേഷതായും എങ്ങനെയാണ് പച്ച പാവാട ധരിച്ച് നൃത്തം ചെയ്യുന്നത് പോലെയുള്ളതായ ലഹ് ലഹാത്തെ ഗേ ആ വയലിനെ വർണ്ണിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ലഹ് ലഹാത്തെ ഗേത് പൈസേഹേ അരാദാന്തര പകൻകർ നല്ല പച്ച പാവാട ധരിച്ച്
നാച്ചത്തെ നൃത്തം ചെയ്യുന്നതായ വയലുകൾ. ഏ തബ് ഭാരതിക്ക് അപ്പനെ വിശേഷതായം ഹേ, ഇതെല്ലാം ഭാരതത്തിന്റെ പ്രത്യേകതകളാണ്. എന്തെല്ലാം പറഞ്ഞു? ധനേ പേടോം സേ സജേ പർവത്, ഗിൽഗിലാക്കർ ബഹതി നദിയ, ഇടതൂർന്ന് നിൽക്കുന്ന വന മരങ്ങളുള്ളതായ പർവ്വതങ്ങള്, ഗിൽഗിലാക്കർ ബഹതി നദിയ, കളകള ശബ്ദത്തോട് കൂടെ ഒഴുകുന്ന പുഴകൾ, കാലികടാസേ അപ്പനെ ബാലോക്കോൽക്ക, ജൂമത്തി ബാരിഷ്, കാർമേഘം തന്റെ മുടി അഴിച്ചിടുന്നത് പോലെ ആ ഇഴകളെ പോലെയുള്ളതായ നല്ല മനോഹരമായ മഴ, കരാതാന്തര പകൻകർ ലഹാത്തെ ഗേ, പച്ച പാവാട ധരിച്ചു നിൽക്കുന്ന ധരിച്ചു ചെയ്യുന്നതായ വയലുകൾ. തബ് ഭാരതിക്ക് അപ്പിനെ വിശേഷതായെങ്കിൽ, ഇതെല്ലാം ഭാരതത്തിന്റെ പ്രത്യേകതകളാണ്. അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത് സൻസാർ കെ സാമനെ ഹമാരാ ദേശ് കൈസാ ഹേ, താജ് കെ സമാൻ ഹേ, ഭാരത് സൻസാർ കാ താജ് ഹേ, ഭാരത് സൻസാർ കാ താജ് ഹേ, ഇസ് താജ് മേ ജഡ ഹീരേ ക്യാ ക്യാ ഹേ, ഭൗഗോളിക ജലക്ക് അനോക്കെ മോസം, ശാന്തനി സമ്പന്ന സംസ്കൃതി, യേ സബ് ഹമാരെ ദേശ് കേ താജ് മേ ജഡ ഹീരേ, ഇതെല്ലാം അതിൽ പതിച്ചിരിക്കുന്നതായ രത്നങ്ങളാണ്. ഇതെല്ലാം ഭൗഗോളിക ജലക്ക് അനോക്കെ മോസം, ശാന്തനി സമ്പന്ന സംസ്കൃതി. ഇനി അതിനെ എങ്ങനെയെല്ലാം വർണ്ണിച്ചിരിക്കുന്നു? പർവ്വത, ഗിൽഗിലാക്കർ ഭഗതി നദിയ, ഹരാഗാംഗര പഹൻകർ നാച്ചത്തെ, ലഹ്ലഹാത്തെ ഗേ, യേ സബ് ഭാരതിക്ക് അപ്പനെ വിശേഷതായം ഹേ, യേ സബ് ഭാരതിക്ക് വിശേഷതായം ഹേ, ഭാരതിക്ക് കിസ്കെ സമാൻ ഹേ, സൻസാർ കെ സാമനെ, ഭാരത് ഏക താജ് കെ സമാൻ ഹേ. സംചാ ദേഖിയെ, ഗർമി സർദി ഔർ ബാരിഷ് സഭി യഹാം ഹർ സാൽ അതിഥി ബൻകർ ആതേ ഹേ, യേ ഫൽ ഫൂൽ ധൂപ പാനി ജൽസെ കൈ നസാരെ ലാതേ ഹേ, ജിസസെ സജ ദജാത ഭാരത് ദേഖിനെ ലായക് ഹേ, രഹൻ സഹൻ വേഷഭൂഷ ഗാൻ പാൻ ഭാഷ സദാ ധർമ്മ അലഗ് അലഗ് ഹോനെ പർബി ഭാരതവാസി ഏകതാക്കെ സാത് രഹത്തെ ഹേ, സബ് ഹിന്ദുസ്ഥാനി കഹലാത്തെ ഹേ, ഇൻകി പഹചാൻ ഏക ഹേ, ഇസ്ലിയേ ഹി മഷ്ഹൂർ ഷായർ മുഹമ്മദ് ഇക്ബാൽ നെ ഫർമായ, സാരെ ജഹാം സേ അച്ഛാ ഹിന്ദോ സിദ്ധാ ഹമാര. പഹലാന്നെ ക്യാ പടാ, ഭാരത് കിസ്കെ സമാൻ ഹേ, ഭാരത് ഏക താജ് കെ സമാൻ ഹേ, ഉസ് താജ് മേ ജഡ ഹീരേ ഹേ, ഭൗഗോളിക ജലക്ക് രംഗ് ബദൽത്തെ മോസം, ശാൻ സമ്പന്ന സംസ്കൃതി, യഹ യഹാം ഭൗഗോളിക ജലക്ക് കൈസ വർണ്ണം കത്തെ ഹേ, ആഹാരദാന്തര പഹൻകർ ലഹ്ലാത്തെ ഖേ, ഗിൽഗിലാക്കർ ഭഗതി നദിയാം, ഹനേ പേടോം സേ സജ് പർവ്വതം, യേ സബ് ഹമാരെ ദേശ് കി വിശേഷതായം ഹേ. അഗരി ഗർമി സർദി ഔർ ബാരിഷ് സഭി യഹാം ഹർ സാൽ അതിഥി ബൻകർ ആതേ ഹേ, ഹമാരെ ദേശ് മേ ഗർമി സർദി ഔർ ബാരിഷ് യേ സബ് ഹർ സാൽ അതിഥി ബൻകർ ആതേ ഹേ, യേ സബ് കിസ്കെ സമാൻ ആതേ ഹേ, അതിഥി ബൻകർ ആതേ ഹേ, യേ സബ് ഗർമി സർദി ബാരിഷ് സഭി ഹർ സാൽ അതിഥി ബൻകർ ആതേ ഹേ, അതിഥിക്കെ സമാൻ ആതേ ഹേ. എല്ലാ കാലങ്ങളിലും ഒരേ കാലാവസ്ഥയല്ല നമുക്ക്, ആണോ? നഹി
സർദി ഗർമി ബാരിഷ് മഞ്ഞുകാലമുണ്ട് ചൂടുകാലമുണ്ട് മഴക്കാലമുണ്ട് അതിഥികളെ പോലെ വരുന്നു എന്നും തുടർച്ചയായിട്ട് നമുക്ക് ഒരേ കാലാവസ്ഥയല്ല അതിഥി ബൻകർ ഗർമേ സർദി ബാരിഷ് സബ് ഹർ സാൽ അതിഥിക്ക് സമാനാത്തെ ഹേ ഹർ സാൽ അതിഥിക്ക് സമാനാത്തെ ഹേ ഗർമേ സർദി ബാരിഷ് ഏ സബ് അതിഥി കെ സമാനാത്തെ ഹേ നമുക്ക് ഒരേ കാലാവസ്ഥയല്ല ഇല്ല മഴക്കാലമുണ്ട് ചൂടുകാലമുണ്ട് മഞ്ഞുകാലമുണ്ട് വ്യത്യസ്തങ്ങളായ കാലാവസ്ഥകളാണ് അതിഥി ബെൻകറാത്തെ ഹേ ഏ ഫൽ ഫൂൾ പാനി ജൈസേ കയ്യന സാരയില്ലാത്തെ ഹേ ഓരോ കാലങ്ങളിലും ഫൽ ഫൂൾ ധൂപ് പാനി ജൈസേ കയ്യന സാരയില്ലാത്തെ ഹേ പല രീതിയിൽ നമുക്ക് കാണാം അല്ലേ മഴക്കാലമാണെങ്കിൽ പാനീയം എവിടെ നോക്കിയാലും നല്ല ജലാശയങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്നതായ ധാരാളം വെള്ളം പാനി പൂൽ ഫൽ ധൂപ് നമുക്ക് വേനൽക്കാലത്താണെങ്കിൽ നല്ല വെയിൽ ലഭിക്കുന്നു ഫൽ പൂൽ ഫൽ നമുക്ക് പഴങ്ങൾ കിട്ടുന്നു പൂൽ നല്ല വസന്തകാലത്ത് എല്ലാ ഉദ്യാനങ്ങളിലും മനോഹരമായിട്ട് എല്ലാ ചെടികളിലും പൂത്തു നിൽക്കുന്ന വസന്തകാലം ഇങ്ങനെ നമുക്ക് ഫൽ ഫൂൾ ധൂപ് പാനി ജൈസേ കൈ നസാരെ ലാത്തെ ഹേ കൈ നസാരെ ലാത്തെ ഹേ ഫൽ ഫൂൾ ധൂപ പാനി കൈ നസാരെ ലാത്തെ ഹേ അപ്പൊ അതിഥികളെ പോലെ വരുന്നതായ മോസം വഹ ഒക്കെസാർ നമുക്ക് പഴങ്ങളും പൂക്കളും അതുപോലെ തന്നെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് പലതരത്തിലുള്ളതായ പഴങ്ങളെല്ലാം നമുക്ക് ലഭിക്കുന്നു ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നതായ സജ് സജാത്ത ഭാരത് ദേഖനേ ലായക് ഹേ ഇതൊരു ഭംഗിയാണ് കാലാവസ്ഥകൾ മാറുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ പ്രകൃതിയിലുള്ളതായ മാറ്റങ്ങൾ മാത്രാണോ രഹൻ സഹൻ വേഷഭൂഷ ഖാൻ ഖാൻ ഭാഷ തഥാധർമ്മം അലഗ് അലഗ് ഹോനെ പർവി ഭാരതവാസി ഏകദാക്കെ സാത്ത് രഹത്തെ ഹേ രഹൻ സഹൻ വേഷഭൂഷ ഖാൻ ഖാൻ വേഷഭൂഷ ഖാൻ ഖാൻ രഹൻ സഹൻ ധർമ്മ സബ് അലഗ് അലഗ് ഹേ നമ്മുടെ വസ്ത്രധാരണം ഭാഷ എല്ലാം ആചാര രീതികള് എല്ലാം നമുക്ക് വ്യത്യസ്തമാണ് മതം എല്ലാം വ്യത്യസ്തമാണ് അലഗ് അലഗ് ഹോനെ പർവി ഈ വ്യത്യസ്തതകളെല്ലാം ഉണ്ടെങ്കിലും ഭാരതവാസി ഏകദാക്കെ സാത്ത് രഹത്തെ ഹേ ഹം ഏകദാക്കെ സാത്ത് രഹത്തെ ഹേ സബ് ഹിന്ദുസ്ഥാനി കഹലാത്തെ ഹേ സബ് ഹിന്ദുസ്ഥാനി കഹലാത്തെ ഹേ ഹമാരെ ഭാഷ രഹൻ സഹൻ വേഷഭൂഷ ഖാൻ പാൻ സബ് അലഗ് ഹേ നമ്മുടെ ഭാഷ വസ്ത്രധാരണ രീതികള് ഭക്ഷണ രീതി എല്ലാം നമുക്ക് വ്യത്യാസമാണ് എങ്കിലും അലഗ് അലഗ് ഹോനെ പർവി ഭാരതവാസി ഏകദാക്കെ സാത്ത് രഹത്തെ ഹേ ഐക്യത്തോടുകൂടെ നാം ഇവിടെ ജീവിക്കുന്നു സബ് ഹിന്ദുസ്ഥാനി കാലാത്തെ നാം എല്ലാവരും ഇന്ത്യക്കാരൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഹം സബ് കാലാത്തെ ഹേ ഹിന്ദുസ്ഥാനി ഇൻകി പഹച്ചാൻ ഏക് ഹേ നമ്മളത്തെ അറിയുന്നത് എങ്ങനെയാണ് ഇന്ത്യക്കാരൻ ഭാരതവാസി ഇസ്രേഹി മഷൂർ ഷായർ മുഹമ്മദ് ഇഖ്ബാൽ നെ ഫർമായ സാരേ ജഹാം സേ അച്ച ഹിന്ദുസ്ഥാൻ ഹമാര സാരേ ജഹാം സേ അച്ച ഹിന്ദുസ്ഥാൻ ഹമാര എല്ലാത്തിനും ഏറ്റവും പ്രിയപ്പെടുന്ന നമുക്ക് ഏതാണ് നമ്മുടെ ഭാരത് അനേകം വ്യത്യസ്തങ്ങളുണ്ടെങ്കിലും ഖാൻ പാൻ വേഷഭൂഷ ഭാഷ രഹൻ സഹൻ സബ് അലഗ് ഹേ ഉർബി ഹം സബ് ഏകദാ കേ സാത്ത് ഭാരതേ ഹേ ഹേ ഹമാര ഭാരത് ഇസ്ലിയേ പഹലെ ഹംനെ കഹാ ഹമാര ദേശ് ഭാരത് സംസാര കാ താജ് ഹേ ഇസ് താജ് മേ ജഡെ ഹീരേ ഹേ ഭൗഗോളിക ജലക് മൗസം യേ സബ് ഉസ്മേ ജഡെ ഹീരേ
समझा हमारे भारत ऐसा सुंदर राज्य है, हम सब अभिमान करते हैं, हम भारतवासी है जिससे हम अभिमान करते हैं। समझा, धन्यवाद। आज का तो